ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു ഈസി റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പിയിലേക്ക് പോകാം. ഇതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് ഒനിയൻ, ക്യാപ്സിക്കം, മോസറില്ല ചീസ്, ചിക്കൻ ഫ്രൈ ചെയ്തത്, സോസ്, ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ, ഒലീവ്സ്, ഒലീവ് ഓയിൽ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് നമുക്ക് വേണ്ടത്. ആദ്യമായിട്ട് നമുക്ക് ഈസ്റ്റ്, ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ് വെള്ളത്തിലിട്ട് ഇതേപോലെ ഒന്ന് നമുക്ക് 5 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഇളം ചൂട് പാലാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത്. മൈദ കുഴക്കാനായിട്ട് ചൂട് പാലാണ് വേണ്ടത്, ഒരുപാട് ചൂട് വേണ്ട. ഇനി അതിനായിട്ട് നമുക്ക് 3 കപ്പ് മൈദയാണ് വേണ്ടത്. അപ്പോൾ മൈദയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് 1 ടീസ്പൂണ് ഷുഗറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഷുഗറും സോൾട്ടും എല്ലാം കൂടെ നമുക്കൊന്ന് ഒരുമിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു മൈദ മിക്സിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഈസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് ഓയിലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പാല് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കുറേശ്ശെ പാൽ ഒഴിച്ച് വേണം കുഴച്ചെടുക്കാനായിട്ട്. എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത്. അപ്പം നമുക്ക് 1.5 മണിക്കൂറെങ്കിലും ഇതൊന്ന് പൊങ്ങാനായിട്ട് വെക്കണം. മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സിലിക്കോൺ മാറ്റ് വെച്ച് ഇതൊന്ന് പരത്തിയെടുക്കാം. പരത്താനായിട്ട് ഏറ്റവും എളുപ്പം സിലിക്കോൺ മാറ്റ് വെച്ച് പരത്തുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് കനം കുറച്ച് ഒന്ന് പരത്തിയെടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫോർക്ക് വെച്ചും ഇതേപോലെ എന്തെങ്കിലും പ്രസ് ചെയ്യുന്ന ഒരു സാധനം വെച്ച് നമുക്ക് ഇതേപോലെ പ്രസ് ചെയ്തെടുക്കാം. ബേക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പൊങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കെച്ചപ്പ് അല്ലെങ്കിൽ പിസ സോസ് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാ സൈഡിലേക്കും എത്തുന്ന തരത്തിൽ വേണം ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. സോസിന് മുകളിലായിട്ട് മോസറില്ല ചീസ് ഇതേപോലെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ക്യാപ്സിക്കം, ഒനിയനും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഞാനിവിടെ നന്നായി ചെറുതായി കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിന് മുകളിലായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തിടാം. ചിക്കൻ ഫ്രൈ ചെയ്തത് ചിക്കൻ തിക്ക പൗഡറും കുറച്ച് ഉപ്പും മഞ്ഞളും കുറച്ച് തൈരും ഇട്ടിട്ടാണ് നമ്മൾ ചിക്കൻ തിക്ക ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നില്ല, പകരം ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അടുത്തതായിട്ട് ഒറിഗാനോ ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഒലീവ്സ് ഇവിടെ ഞാൻ ഗ്രീൻ ഒലീവ്സ് ആണ് എടുത്തിട്ടുള്ളത്. ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒലിവ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് മോസറല്ല ചീസും കൂടെ ലാസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം എല്ലാം ഫില്ലിങ് കൂടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്തതിന് ശേഷം ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ബേക്കിംഗ് ട്രേയിലേക്ക് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്ത് ഇതൊന്ന് നമുക്ക് ബേക്കിംഗ് ട്രേയിലൊന്ന് നിരത്തി വെക്കാം. ഞാൻ കുക്കിംഗ് റേഞ്ചിലാണ്
ബേക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാനിലും ബേക്ക് ചെയ്യാവുന്നതാണ്. ആ പാനും നന്നായി ചൂടാക്കിയതിന് ശേഷം ചെറുതായി സിമ്മിൽ വെച്ചിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ പിസ്സ വീലിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇനി അടുത്തൊരു നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.